एकदन्तं महाकायं तप्तकाञ्जनसन्निभं लम्बोदरं विशालाक्षं वन्देहं गणनायकम् गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഗുരുവന്ദനം എസ് എം ഈ സി ടി അസ്ട്രോ സെൻറ്ററിൻ്റെ കെ പി ജ്യോതിഷ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലതാ ജ്യോതിഷാചാര്യ ഇന്നത്തെ വിഷയം ജ്യോതിഷവും വൈദ്യശാസ്ത്രവും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ക്യാൻസർ രോഗത്തെക്കുറിച്ചാണ് അതിൻ്റെ തുടർന്നുള്ള ഭാഗം രണ്ട് ഈ അർബുദം എല്ലാ രോഗികളിലും ഒരുപോലെയല്ല കണ്ടുവരുന്നത് ചില രോഗികളിൽ പെട്ടെന്ന് തന്നെ രോഗലക്ഷണം കാണുകയും പെട്ടെന്ന് രോഗലക്ഷണം പ്രത്യക്ഷപ്പെടുകയും ഉടനടി ചികിത്സ കിട്ടുകയും ചെയ്ത് ചെയ്യുന്നത് രാഹു എന്ന ഗ്രഹത്തിൻ്റെ കാരകത്വം മൂലമുള്ള രോഗമാണ് ചില രോഗികളിൽ ഒട്ടും തന്നെ രോഗലക്ഷണം കാണുകയില്ല എന്നാൽ ഇത് കേതു കേതു ഗ്രഹം മൂലം ഉണ്ടാകുന്ന അർബുദമാണ് രോഗലക്ഷണം കാണാതിരിക്കുകയും തന്മൂലം ചികിത്സ താമസപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണിത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിനെ പറ്റി പറയാം രാഹുഗ്രഹത്തിൻ്റെ കാരകത്വം കാരകത്വപ്രകാരം ഒരു വ്യക്തിക്ക് വരുന്ന ക്യാൻസർ ആണെങ്കിൽ രോഗലക്ഷണം രോഗത്തിൻ്റെ ആദ്യ സ്റ്റേജിൽ തന്നെ രോഗിക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് വളരെ ചെറിയ തോതിലുള്ള ശരീരത്തിൻ്റെ ഏതെങ്കിലും അവയവങ്ങളിൽ വേദനയായോ കഴല രൂപത്തിലോ കട്ടിയുടെ രൂപത്തിലോ ഒക്കെ ആയിരിക്കും ആദ്യം കണ്ടു തുടങ്ങുക ഉടനെ തന്നെ അത് വൈദ്യ പരിശോധനകൾക്ക് വിധേയമാക്കുവാനും ശരിയായ സമയത്ത് തന്നെ ചികിത്സ കിട്ടുകയും ചെയ്യും രാഘുവിൻ്റെ ഈ രാഘുവിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകതയാണ് എന്തിനേയും വലുതാക്കി കാണിക്കുക വികാരപ്പെടുത്തുക എന്നുള്ളതൊക്കെ അതുകൊണ്ട് തന്നെ രോഗിക്ക് രോഗം സ്ഥിരീകരിക്കുന്ന നിമിഷം തന്നെ ബന്ധുമിത്രാദികളും രോഗിയുടെ ചുറ്റുവട്ടത്തിലുള്ളവരും ഒരു വലിയ വാ ചുറ്റത്തിലുള്ളവർക്കൊക്കെ ഒരു വലിയ വാർത്തയായി മാറുകയും സമൂഹം രോഗിയുടെ മേൽ വലിയ തോതിലുള്ള അനുകമ്പയും ഒക്കെയായി ഇനി ഈ രോഗം അറിയാൻ ആരും ബാക്കിയില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ ഈ രാഘു എത്തിക്കും ഇത് രാഘുവിൻ്റെ കാരകത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത തന്നെയാണ് തുടർന്ന് രോഗികൾക്ക് യഥാസമയത്ത് ചികിത്സ കിട്ടിക്കൊണ്ടിരിക്കും ദീർഘകാലം ചികിത്സയ്ക്ക് വിധേയമാകുകയും മരുന്ന് കഴിക്കേണ്ടി വരികയും ചെയ്യും ഈ രാഘുവിന് ഏതൊക്കെ ഗ്രഹങ്ങളുടെയും ഭാവങ്ങളുടെയും ബന്ധങ്ങൾ വരുമ്പോഴാണ് ഏതേത് അവയവങ്ങളിലാണ് ഈ അർബുദം ബാധിക്കുന്നത് എന്നുള്ളത് തുടർന്നുള്ള എപ്പിസോഡിൽ കാണാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും കാണാം നന്ദി നമസ്കാരം